നമ്മുടെ ഈ ലോകത്ത് ചെറുതും വലുതുമായി ഒട്ടേറെ ജോലികളുണ്ട്. ഉയർന്ന ബിസിനസ്മാൻ മുതൽ ചെറു കൂലിപ്പണിക്കാർ വരെ ഏതു ജോലിയാണേലും തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ ചെയ്യുന്ന ഏതു ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ചെത്തു തൊഴിലാളികളുടെ ജോലി ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയിലും അതിൻ്റെതായ മഹത്തരമാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സ്വന്തം ജോലിയിൽ തിളങ്ങുന്ന ചില എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസിനെ കുറിച്ചാണ്. സ്വാഗതം മിസ്റ്റർ മോജോ മലയാളത്തിലേക്ക്. കാർ ഓടിക്കാനും കാറിൽ പോകാനും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഓട്ടോ റേസിംഗ് കാണാനും. ഇവിടെ ഓരോ ലാപ്പ് കഴിയുമ്പോഴും കാർ മെയിൻ്റനൻസ് ചെയ്യുന്ന ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. വെറും വിരലിൽ എണ്ണാവുന്ന സമയം കൊണ്ടാണ് ഇവർ ഇവരുടെ ജോലി പൂർത്തീകരിക്കുന്നത്. പണം നമുക്ക് ഇങ്ങനെ എണ്ണാനാകും, പക്ഷേ ഇങ്ങനെ എണ്ണാൻ എത്ര പേർക്ക് കഴിയും? അതുപോലെ തന്നെ കാൽക്കുലേറ്റർ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഒരു തുള്ളി പോലും പുറത്തു പോകാതെയാണ് ഇദ്ദേഹം സോസ് പകർത്തി മാറ്റുന്നത്. വഴിയോര കച്ചവടക്കാരിൽ മാത്രമേ ഇതുപോലുള്ള സ്കിൽസ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ടീം വർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്ന് നമുക്ക് തീർത്തു പറയാം. ഈ ജെ സി ബി ഡ്രൈവറുടെ ഏകാഗ്രത ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫുഡ് കഴിക്കുന്നതിലുപരി ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആകർഷണം ഈ പിസ്സ ഷെഫ് തന്നെയാണ്. ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ഫുഡ് കിട്ടാൻ തീരെ താമസം വരില്ല. ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് എല്ലാ സ്റ്റെപ്പിലും എല്ലാ മൂവ്മെന്റിലും അത്രയേറെ ശ്രദ്ധ വേണ്ടുന്ന ഒന്നാണ്. അല്ലെങ്കിൽ പരിക്കേൽക്കുമെന്നുള്ളത് തീർച്ച. കഴിവ് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ അല്ലേ? ഈ ജോലിയോടുള്ള ഇവരുടെ ഇൻട്രസ്റ്റിലുപരി ഈ ടീമിന്റെ കോർഡിനേഷൻ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ഒറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ഏകാഗ്രത ഇവർക്ക് ഈ ജോലിയിൽ കിട്ടുമെന്നുള്ളത് സംശയം തന്നെയാണ്. എന്തായാലും ഈ ടീം സ്പിരിറ്റ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇവർക്ക് ഇതിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പൈനാപ്പിൾ ഫാമിലെ അസംബ്ലി ലൈൻ. മെയ്വഴക്കവും ഏകാഗ്രതയും കൂടി ചേർന്നപ്പോൾ ഇതൊക്കെ വെറും നിസാരം തന്നെ. എന്തായാലും ഇതുപോലുള്ള ജോലിക്കാരെ കിട്ടിയ മുതലാളി ഭാഗ്യവാൻ തന്നെ. കത്തി കൊണ്ടൊരു കലാപ്രകടനം. ഈ കാലത്ത് എത്ര സ്ത്രീകൾക്ക് ഇതുപോലെ ജോലി ചെയ്യാൻ കഴിയും?
ഡെഡിക്കേഷൻ എന്നല്ലാതെ ഇതൊക്കെ കണ്ടാൽ വേറെ എന്താ പറയുക. അൺസ്ക്രൂ ചെയ്യാൻ വളരെ ക്രിയേറ്റീവും ഇഫക്റ്റീവുമായ ഒരു ഐഡിയ തന്നെയാണിത്. തൊഴിലാളി തന്റെ കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് വിലയിരുത്തുകയാണ്. സ്ത്രീയുടെ ഉന്നം അവിശ്വസനീയം തന്നെയാണ്. ഇത്ര പെർഫെക്ഷനിൽ പാറ മുറിക്കാൻ ഈ ചേട്ടന് ഒരു മെഷീനും വേണ്ട, സ്വന്തം കൈയും ചുറ്റികയും മാത്രം മതി. വെറും 8 സെക്കൻഡ് കൊണ്ട് ഈ ചേട്ടൻ ബർഗർ ഉണ്ടാക്കി നമ്മുടെ കയ്യിലാ വെച്ചു തരും. എത്ര ലാഘവത്തോടെയാണ് ഈ ചേട്ടൻ ഇതൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നത്! ടയർ അൺലോഡ് ചെയ്യാനുള്ള ഇത്രയും രസകരമായ മാർഗം വേറെ വല്ലതുണ്ടോ? ഇത് ട്രൈ ചെയ്ത് നോക്കി, പണി മേടിക്കാതിരിക്കുന്നതാവും നല്ലത്. മനുഷ്യനാണോ മെഷീനാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു പോകും. അതുപോലെയാണ് ഈ ചേട്ടൻ ഓരോ കോണും പറിച്ചെടുക്കുന്നത്. ലൂഫാസ് കവർ ഉണ്ടാക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് കണ്ടില്ലെന്ന് വേണ്ട. പൈനാപ്പിൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെട്ടി നോക്കൂ. ഒരേ സമയം 4-5 ഗ്ലാസ്സിൽ ചായ നിറക്കുന്ന ഇവനാള് പുലി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും നന്ദി, നമസ്കാരം.